നമസ്കാരം നവമീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ലോകത്ത് വിവിധ രാജ്യങ്ങളിലായി ഇതുവരെ അൻപത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചത് ഇന്നലെ ആദ്യമായി പ്രതിദിന കേസുകളുടെ എണ്ണത്തിൽ വലിയൊരു വർധനവുണ്ടായി ഇന്നലെ ഒരു ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഒന്നു ദശാംശം ആറ് ലക്ഷം ഇതുവരെ വിവിധ രാജ്യങ്ങളിലായി സ്ഥിരീകരിച്ചിരിക്കുന്ന കോവിഡ് കേസുകൾ അൻപത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തിലധികമാണ് വിവിധ രാജ്യങ്ങളിലെ കോവിഡ് റിപ്പോർട്ടുകൾ പരിശോധിക്കുക ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പുതിയ കേസുകളിൽ മൂന്നിൽ രണ്ടും നാല് രാജ്യങ്ങളിലായാണ് ഇതുവരെ മരണസംഖ്യ മൂന്ന് ലക്ഷത്തി കടന്നു ഇരുപത് ലക്ഷത്തോളം പേർക്ക് രോഗമുക്തി നേടാനായി മരണസംഖ്യയിലും രോഗികളുടെ എണ്ണത്തിലും അമേരിക്കയാണ് മുൻപിൽ പതിനഞ്ച് ലക്ഷത്തി രോഗികളും മരണവും ബ്രസീലും മെക്സിക്കോയും വ്യാപിച്ച കോവിഡ് ലാറ്റിൻ അമേരിക്കൻ നഗരങ്ങളിലും വ്യാപിക്കുകയാണ് ലോക്ഡൌൺ പ്രഖ്യാപിക്കുകയും രാജ്യാന്തര വിമാന സർവീസുകൾ നിർത്തിവയ്ക്കുകയും ചെയ്തിട്ടും മിക്ക നഗരങ്ങളിലും കോവിഡ് പടരുന്നു വെന്റിലേറ്ററുകളുടെ കുറവാണ് മരണസംഖ്യ ഉയർത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പെറുവിൽ രോഗികൾ ലക്ഷത്തിനോടടുത്തു ചിലിയിൽ അരലക്ഷം കടന്നു ചിലിയുടെ തലസ്ഥാനമായ സാന്തിയോഗോയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കിടക്കകൾ പോലുമില്ല മുപ്പത്തിനാലായിരം രോഗികളുള്ള സമാന സ്ഥിതിയാണ് എന്നാൽ നിയന്ത്രണങ്ങൾ ലംഘിച്ച തെരുവുകളിൽ ജനം തിക്കിത്തിരക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഈ നില തുടർന്നാൽ യൂറോപ്പിന്റെ അവസ്ഥയിലേക്ക് എത്തുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു റഷ്യയിൽ രോഗികളുടെ എണ്ണം മൂന്നു ലക്ഷം കടന്നു യു കഴിഞ്ഞാൽ രോഗികളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് റഷ്യ പ്രതിദിന കേസുകൾ വർദ്ധിക്കാത്തത് ആശ്വാസം പകരുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു അമേരിക്കയിൽ ന്യൂയോർക്ക് നഗരം വീണ്ടും തുറക്കുമ്പോൾ സബ്വേയിലെ തിരക്കൊഴിവാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഫ്ലൂ പടർന്ന കാലത്ത് നടപ്പാക്കിയ ജോലി സമയക്രമീകരണം പൊടിതെട്ടെടുക്കുകയാണ് നഗരം ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും വ്യത്യസ്ത സമയക്രമത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണിത് കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രാനിയന്ത്രണങ്ങൾ ഒരു മാസത്തേക്ക് കൂടി നീട്ടി മെക്സിക്കോയിൽ രോഗികളുടെയും മരണത്തിന്റെയും പ്രതിദിന കണക്കിൽ റെക്കോർഡുണ്ട് ഒരു ദിവസം രണ്ടായിരത്തി രോഗികൾ ഒറ്റ ദിവസം കൊണ്ട് മാത്രമുണ്ടായത് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രോഗികൾ പേർ മരിച്ചു മരണം മുന്നൂറ് കടക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ആകെ രോഗികൾ അരലക്ഷം കടന്നു മരണസംഖ്യ അയ്യായിരത്തി എഴുന്നൂറ് ബ്രസീലിൽ ഒറ്റ ദിവസം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി മരണമാണ് പ്രതിദിന കേസുകളിലും റെക്കോർഡുണ്ട് രോഗികളുടെ എണ്ണത്തിൽ ബ്രിട്ടനെ മറികടന്ന മൂന്നാം സ്ഥാനത്താണ് ബ്രസീൽ സ്പെയിനിൽ ആറുവയസ്സിനും കൂടെ മുകളിലുള്ള കുട്ടികൾ ഉൾപ്പെടെ മുഴുവൻ പേർക്കും പൊതു ഇടങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി ദക്ഷിണ കൊറിയയിൽ സ്കൂളുകൾ തുറന്നതോടെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു വിദ്യാലയങ്ങൾ വീണ്ടും അടച്ചു ചൈനയിൽ പുതിയതായി റിപ്പോർട്ട് ചെയ്തത് പതിനാറ് കേസുകളാണ് ഒന്നൊഴികെ എല്ലാം പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവയാണ് ഇവ റിപ്പോർട്ട് ചെയ്തത് രോഗത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന വുഹാനിലാണ്